കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർക്കെതിരെ പീഡന പരാതി വന്നിട്ട് ദിവസങ്ങളായി. എന്താണ് കോൺഗ്രസ്സിന് ഇക്കാര്യത്തിലുള്ള നിലപാടെന്നറിയാൻ കേരള ജനതയ്ക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തോട് കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ പറയുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ രാജിവെപ്പിക്കുമോ? അതിനുള്ള തൻ്റെ ഇടം കോൺഗ്രസ്സിനുണ്ടോ? ചിന്തൻ ശിബിരത്തിൻ്റെ ഒരു തീരുമാനം അതാണ്. ഇത് ചോദിക്കാനുള്ള കാരണം, സമാനമായ രീതിയിൽ മലപ്പുറത്ത് CPM ഒരു കൗൺസിലറും ഇതേ ആരോപണം നേരിട്ടപ്പോൾ അന്ന് വലിയ വായിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് കോൺഗ്രസ്സുകാർ. എന്നാൽ CPM അവിടെ അവരുടെ നിലപാട് എടുക്കുകയും ആ കൗൺസിലറെ കൊണ്ട് രാജിവെപ്പിക്കുകയും ചെയ്തു. നീതിപൂർവമായ രീതിയിൽ ആ കേസും നടക്കുന്നു. തെറ്റ് ചെയ്തവൻ ആരാണോ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ, ഏറ്റവും പരമമായ ശിക്ഷ തന്നെ അവന് ലഭിക്കട്ടെ. എന്നാൽ സമാനമായ രീതിയിലുള്ള ഈ കോൺഗ്രസ് കൗൺസിലറുടെ പീഡന കേസിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? എന്താണ് സുധാകരൻ്റെ നിലപാട്? സുധാകരൻ്റെ സ്വന്തം നാട്ടിലല്ലേ? KC വേണുഗോപാലിൻ്റെ നാട്ടിലല്ലേ? എന്താണ് VD സതീശൻ്റെ നിലപാട്? സ്ത്രീകളുടെ പരാതികൾ കേൾക്കാൻ ആഭ്യന്തര പരിഹാര സമിതി ഉണ്ടാക്കുമെന്ന് ചിന്തൻ ശിബിരത്തിൽ ആവേശത്തോടെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുമതല ആർക്കാണ് നൽകേണ്ടത്? അതിന് യോഗ്യതയുള്ള ആരാണ് കോൺഗ്രസ്സിലുള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. മിക്കവാറും KC വേണുഗോപാലിനോ കൊടിക്കുന്നിൽ സുരേഷിനോ വിഷ്ണുനാഥിനോ ഹൈബി ഈഡനോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരൊക്കെ പരാതി കേൾക്കാനും അത് പരിഹരിക്കാനുമുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചവരാണ്.